السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله. بسم الله والحمد لله رب العالمين، والصلاة والسلام على رسوله وعلى آله وصحبه أجمعين، أما بعد. نمبر صحيح البخاري كتاب الإيمان لحديث نمبر 53 هذا اللي فتح الباري ترسي دولتكم فأذلي ഒരു വിഷയമല്ലേ. ഖൗലുഹു ഗൈറ ഖസായ, ഖൗലുഹു വലാ നദാമ. ഖസീർ എന്ന് പറഞ്ഞാല് നിന്ദ്യത, എന്താണ് നിന്ദ്യത? നദമ ദുഃഖം, ഖേദം, ഖേദം പറയുന്നത്. അപ്പൊ ഖേദമുള്ളവരല്ല നിങ്ങൾ, നിന്ദ്യതരല്ല നിങ്ങൾ എന്ന് റബിയായ പത്രക്കാരായ അബ്ദുൽ ഖൈസ് പ്രതിനിധി സംഘത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അതായത് അവർ ഇസ്ലാം സ്വീകരിക്കുകയാണ്, ഇസ്ലാം സ്വീകരിച്ചവരാണ്, അടുത്ത് ഇസ്ലാം സ്വീകരിച്ചവരാണ്. അപ്പോൾ അവർക്ക് നിന്ദ്യതയോ ഖേദമോ ഉണ്ടാവുകയില്ല. ഖേദം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അവസാന കാലത്ത് അവസാന നിമിഷം ഖേദം. അപ്പോൾ ഒരു മുസ്ലിമായ അള്ളാഹു മുത്തഖിയായ മനുഷ്യനെ അവസാനം ഖേദിക്കേണ്ടി വരില്ല എന്നതാണ്. അപ്പോൾ അത് ആജിലും ആജിലും പറഞ്ഞാൽ ഉടനെയും പിന്നെയും അവർക്ക് ഖേദിക്കേണ്ടയോ നിന്നതിലാകേണ്ട അവസ്ഥ സംജാതമാവുകയില്ല എന്ന് അവരെ പ്രശംസിച്ച് നബി പറഞ്ഞതാണെന്ന്. അപ്പോ മുഖസ്തുതി ചെയ്യുക, അതായത് ഒരാളെ മുഖത്ത് നോക്കി പ്രശംസിക്കുക, അയാളുടെ സാന്നിധ്യത്തിൽ പ്രശംസിക്കുക എന്നതിന്റെ ഹുക്കുമ് എന്താണ് എന്നൊരു വിഷയം കൂടെ ഇതിൽ ചർച്ചക്ക് വരുന്നുണ്ട്. വഖാഫി റിവായത്തിൻ നസായി മിൻ തരീഖ് ഖുർറത ഫഖാല മർഹബൻ ബിൽ വഫദി ലൈസൽ ഖസായ വല നാദിമീൻ. മറ്റൊരു റിപ്പോർട്ട് ചെയ്യുന്നു, മർഹബൻ ബിൽ വഫദ്, പ്രതിനിധി സംഘത്തിന് മർഹബ, സ്വാഗതം. ലൈസൽ ഖസായ വല നാദിമീൻ, ദുഃഖിതരല്ല, ദുഃഖം ഖേദിക്കേണ്ടി വരുന്നവരല്ല, ഖിസി ഉള്ളവരല്ല. വഹിയ ഫി തബ്രാനി മിൻ തരീഖ് ശുഅബ അയ്ദൻ ഖാല ബിൻ അബി ജംറ ബശറഹും ബിൽ ഖൈർ ആജിലൻ വആജിലൻ. അതാണ് ആജിലും ആജിലും. അജിൽ എന്ന് പറഞ്ഞ ഉടനെ, അജ്ജല ഉളരി എന്നൊക്കെയല്ലേ, ഉളരി അജ്ജല തജീൽ. ആചിലൻ പിന്നെ, അന്ന നദാമത്ത്, കാരണം നദാമത്ത് എന്നത് നദാമത്ത് എന്നാണ് ഖേദം, നദാമത്ത് ഖേദം. ഇന്നമാ തകൂനു ഫിൽ ആഖിബത്തി, അത് അവസാനം ഉണ്ടാകുന്ന ആഖിബത്ത്, അവസാനം ഖേദിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കട്ടെ നമുക്കൊക്കെ. അവസാനം ഖേദിക്കാറ് എന്താണ്? സുഹൃതങ്ങൾ ചെയ്യാൻ പറ്റാതെ, അല്ലെങ്കിൽ ശരിക്കും മുത്തക്കയായി ജീവിക്കാതിരുന്നാൽ അവസാനം ഖേദിക്കേണ്ടി വരും അല്ലേ, മരണത്തിന്റെ സമയത്ത്. പിന്നെ ഉത്തുലുബു മതാബൻ ബിന്നദാമത്തി മുഖരിയാണ് നദാമത്ത്, ഖേദം, ഖേദത്തോടുകൂടി തൗബ ചെയ്യുക. ഖേദിക്കുക എന്നുള്ളത് തൗബ ചെയ്യുന്നതിന്റെ ഒരു ഫർദ്, ഒരു റുക്ന് ആണ്. അപ്പൊ അതുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ, ഖേദം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഇൻതിഫ, അത് നഫിയ ചെയ്യുമ്പോൾ, അത് നിഷേധിക്കുമ്പോൾ സ്ഥിരപ്പെട്ടിരിക്കുന്നതിന്റെ ഓപ്പോസിറ്റ്. അപ്പൊ ഖേദമില്ല, സന്തോഷം, ദുഃഖം, സംതൃപ്തി ഉള്ള അവസ്ഥയായിരിക്കും അവർക്ക്. ഫീ ദലീലിൻ അലാ ജവാദി സനാഇ അൽ ഇൻസാനി ഫീ വജ്ഹിഹി ഇദാ ഉമിന അലൈഹി ഫിത്നതു എന്നാണ്. ഫീഹി ദലീലിൻ, ഈ ഹദീസിൽ, ഈ വിഷയത്തിൽ തെളിവുണ്ട്, ദലീലുണ്ട്. അല എന്തിന്മേൽ? ജവാസ്, അനുവദനീയത. സനാഇ, സനാഇ പ്രശംസിക്കൽ, പ്രശംസ പറയൽ, പ്രശംസിക്കൽ. അലൽ ഇൻസാനി, മനുഷ്യന്, ഫീ വജ്ഹിഹി, അവന്റെ മുഖത്ത് എന്ന് പറഞ്ഞാൽ അവന്റെ സാന്നിധ്യത്തിലാണ്, അവന്റെ മുഖത്ത് നോക്കിയിട്ട് സാന്നിധ്യത്തിൽ പ്രശംസിക്കാം. ഒരാളെ സാന്നിധ്യത്തിൽ തന്നെ അയാളെ പ്രശംസിക്കുന്നതിൽ കുഴപ്പമില്ല, അത് അനുവദനീയമാണ്. എങ്ങനെയാണെങ്കിൽ? ഇതാ ഉമിന അലൈഹി ഫിത്നത്തു, ഫിത്ന അയാളിൽ നിന്ന് നിർഭയത്വം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ, ഫിത്ന ഭയപ്പെട്ടിട്ടില്ലെങ്കിൽ, ഫിത്ന ഭയപ്പെടാറ് എന്താണ്? ഒരാളെ പ്രശംസിക്കുമ്പോൾ അയാൾക്ക് അഹങ്കാരം അല്ലെങ്കിൽ ലോകമാന്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരാളെ അയാളുടെ പ്രസൻസിൽ തന്നെ, സാന്നിധ്യത്തിൽ തന്നെ പ്രശംസിക്കുന്നത് അത്ര ഉത്തമമായ കാര്യമല്ല എന്ന് ഹദീസുകളിൽ കാണാം. അപ്പൊ അത് അമ്നിൽ ഫിത്ന വേണം. അമ്നിൽ ഫിത്ന എന്ന് പറഞ്ഞാല് ഫിത്ന ഭയപ്പെടാത്ത അവസ്ഥ ഉണ്ടെങ്കിലേ അങ്ങനെ പ്രശംസിക്കാൻ പറ്റുള്ളൂ. അപ്പൊ മുഖസ്തുതി സംബന്ധിച്ച, അല്ലെങ്കിൽ മധുഹ് പറയുന്നത്, മധുഹ് പറയുന്നതിൽ അമിതമാവുക, ഈ വിഷയമാണ് ഇതിൽ ചർച്ചകെടുക്കുന്നത്. ഇസ്റാ മിഅ്റാജ് രാത്രിയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പല ആകാശങ്ങളിലേക്ക് ഇങ്ങനെ കയറി കയറി പോകുമ്പോൾ ഓരോ ആകാശത്തും പല പ്രവാചകന്മാരെയും കണ്ടു അല്ലേ. അപ്പൊ അവർ പറഞ്ഞ ഒരു വാചകം, മർഹബൻ ബിൻ നബിയ സ്വാലിഹൈ വ അൽ അഖി സ്വാലിഹി എന്നുണ്ട് അല്ലേ. എന്താണ് സ്വാലിഹായ നബിക്ക്, സ്വാലിഹായ സഹോദരന് മർഹബ, സ്വാഗതം എന്ന്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ പ്രശംസിക്കണം, വദ്ഹ് ചെയ്യണം അല്ലേ. അപ്പൊ അതിൽ പ്രശ്നമില്ല.
അടുത്ത് മോഡ്യൂൾ 21 സഹീഹ് ബുഖാരി കിതാബുൽ അദബ് ബാബ് മാ യുഖറഹു ബിത്തമാദുഹി തമാദുഹി അറാലി തമാദഹ അറാലി മദഹ മദഹ പറഞ്ഞു തമാദഹ അറാലി പരസ്പരം മദഹ പറയാം പരസ്പരം പ്രശംസിക്ക അനഭിലഷണീയമായ പ്രശംസിക്ക സംബന്ധിച്ച് പറയുന്ന ഭാഗം കറാഹത്തായ പ്രശംസ കറാഹത്തായ മദഹ പറയൽ ഹദീസ് നോക്കുക അബ്ദുറഹ്മാൻ ബിൻ അബി ബക്ര എന്ന ബീഹി അബ്ദുറഹ്മാൻ ബിൻ അബു ബക്ര എന്നിവർ അദ്ദേഹത്തിന്റെ പിതാവിന് അതായത് അബൂബക്ര എന്നിവരാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് അന്ന റജുലൻ ദുഖിറോ ഇന്ദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅസ്ന അലൈഹി റജുലുൻ ഖൈറാ ഫഖാല അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വൈഹക ഖതഅത ഉനുഖ സാഹിബിക യഖൂലു മിറാറാ എന്താണ് ദുഖിറ ഇന്ദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത് പരാമർശിക്കപ്പെട്ടു റജുലൻ ഒരാൾ ഒരു അന്ന റജുലൻ ആദ്യം പറഞ്ഞിട്ട് നിശ്ചയം ഒരാൾ ഒരാളെ പരാമർശിക്കപ്പെട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത് ഒരാളെ സംബന്ധിച്ച് പറഞ്ഞു ആരോ ഒരാൾ പറഞ്ഞു അല്ലെങ്കിൽ കുറച്ച് ആളുകൾ പറഞ്ഞു അപ്പോ റജുലുൻ ഖൈറ അപ്പൊ മറ്റൊരു വ്യക്തി അയാളെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞു വളരെയധികം പുകഴ്ത്തി പറഞ്ഞു ഒരാളെ പറ്റി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരാമർശിക്കപ്പെട്ടു അപ്പൊ ആ ആളെ പറ്റി വേറൊരാള് സഹാബി മറ്റൊരു സഹാബി എന്ത് ചെയ്തു കുറെ അധികം പ്രശംസിച്ചു മദ്ഹ് ചെയ്ത് പറഞ്ഞു അസ്ന എന്ന് പറഞ്ഞാൽ പ്രശംസിച്ചു അസ്ന അസ്ന പ്രശംസിച്ചു പാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വൈഹക് താങ്കൾക്ക് അള്ളാഹുവിന്റെ കാരുണ്യം ഉണ്ടായിരിക്കട്ടെ വൈലക് എന്ന് പറഞ്ഞു എന്നും റിപ്പോർട്ടുണ്ട് ഖതഅത ഉനുഖ സ്വാഹിബിക ഖതഅത ഉനുഖ സ്വാഹിബിക താങ്കളുടെ സാഹിബ് സഖാബ് കൂട്ടുകാരന്റെ ഉനുഖ് ഇരടി ഇരടി ഖതഅത താങ്കൾ മുറിച്ചിരിക്കുന്നു അറുത്തിരിക്കുന്നു താങ്കൾ താങ്കളുടെ കൂട്ടുകാരന്റെ കഴുത്തറുത്തിരിക്കുന്നു അല്ലെങ്കിൽ പിരടി വെട്ടിയിരിക്കുന്നു പിരടിക്ക് വെട്ടിയിരിക്കുന്നു എന്നാണ് നേരം അർത്ഥം കേട്ടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇൻക യഖൂലുഹു മിറാറ അത് പലതവണ നബി പറഞ്ഞു മിറാറായി പലതവണ മറത്തു ആ ഒരു ഒരു പ്രാവശ്യം അല്ലെ തവണ അപ്പോ മിറാർ എന്നുള്ളത് അതിന്റെ ബഹുവചനമാണ് മറത്തു ജംഉ മിറാറുൻ ഇൻകാന അഹദുക്കും മാദിഹൻ ലാ മഹാലത ഫൽയഖുൽ അഹസിബു കദാ വകദാ ഇൻകാന യുറാ അന്നഹു കദാലിക വഹസിബുഹു അല്ലാഹ് ولا يزكي على الله احد ان كان احدكم احدكم എന്നിട്ട് നബി തുടർന്ന് പറഞ്ഞു നിങ്ങളിൽ ആരെങ്കിലും ആണെങ്കിൽ മാദിഹൻ പ്രശംസിക്കുകയാണെങ്കിൽ ലാ മഹാലത്ത കൂടാതെ കയ്യില നമുക്ക് ഒരാളെ പ്രശംസിച്ചേ തീരൂ മദ്ഹ് പറഞ്ഞേ തീരൂ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഫല്യഖുൽ അവൻ പറയട്ടെ അഹസിബു കദാവ കദ അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് അയാൾ എന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് പറയണം അല്ലാതെ അയാളെ കുറിച്ച് വളരെയധികം മദ്ഹ് പറയാം ഒരാള് അപ്പോ ഒരാളെ പറ്റി മദ്ഹ് പറയണമെന്നുണ്ടെങ്കിൽ ആ ഞാന് അയാളെ കുറിച്ച് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത് അല്ലെങ്കിൽ അയാള് ഇങ്ങനെ നല്ല നിസ്കരിക്കുന്നതായിട്ടാണ് എന്റെ അറിവ് അങ്ങനെയൊക്കെ പറയാം അല്ലാതെ ഉറപ്പിച്ചും തറപ്പിച്ചും പറയരുത് അല്ല അയാൾ അങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് കാണപ്പെടുന്നുണ്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ട് എങ്കിൽ അങ്ങനെ പറയാം എന്ത് ഞാൻ അങ്ങനെ വിചാരിക്കുന്നു എനിക്ക് അയാൾ നല്ല ഒരു മനസ്സായിട്ടാണ് അനുഭവപ്പെട്ടിട്ടുള്ളത് എന്നൊക്കെ പറയാം അങ്ങനെ പറയുന്നത് കുഴപ്പമില്ല അപ്പൊ ഹസീബു അതൊക്കെ കണക്കാക്കുന്നത് അള്ളാഹു അപ്പൊ അള്ളാഹുവിന്റെ അടുത്താണ് അവന്റെ കണക്ക് എങ്ങനെയുള്ളവരാണെന്ന് നിങ്ങളെക്കാളേറെ അറിയുന്ന ആർക്കായിരിക്കും ആർക്കാണ് അള്ളാഹുവിനെ ഒരാളെയും എന്ത് ചെയ്ത് അത്ര അള്ളാഹിന്റെ അടുക്കൽ ഒരാളെയും അള്ളാഹുവിന്റെ മുമ്പിൽ പുണ്യവൽക്കരിക്കരുത് യുസക്കി എന്നുള്ള ആക്കാൻ ഉപയോഗിക്കുന്നത് ഇനി മരണപ്പെട്ട ഒരു വ്യക്തി അമിതമായ മഹത്വവൽക്കരിക്കുന്നതും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചിട്ടുണ്ട് അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതായത് പിന്നെ ഉസ്മാൻ ഇബ്നു മദ്ഊൻ എന്ന സഹാബി മരിച്ചപ്പോ അദ്ദേഹത്തെ സംബന്ധിച്ച്
അദ്ദേഹം താമസിച്ചിരുന്ന ഒരു അൻസാരി ആയിട്ടുള്ള ഒരു കുടുംബത്തിലെ വീട്ടിലെ ഒരു കുടുംബത്തിലായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹാജിറുകളായ സഹാബികളെ വീതിച്ചു നൽകി. പല അൻസാരികളായിട്ടുള്ള സഹാബികൾ, കാരണം എല്ലാം ത്യജിച്ചു വന്നവരായിരുന്നു ആര്, മുഹാജിറുകളായിട്ടുള്ള സഹാബികൾ. അപ്പോ ഉസ്മാൻ ബിൻ മഖ്ദൂൻ എന്ന സഹാബിയാണ് തങ്ങൾക്ക് കിട്ടിയത് എന്ന് ആ ഹദീസ് റിപ്പോർട്ട് ചെയ്ത വനിതാ സഹാബി പറയണം. അങ്ങനെ അദ്ദേഹം കുറച്ച് നല്ല ഇബാദത്തുള്ള മനുഷ്യനായിരുന്നു, ഒരു സഹാബിയായിരുന്നു, നല്ല സഹാബി, ഒരു ഇബാദത്തുള്ള സഹാബി. എല്ലാ സഹാബത്തും നല്ലവരെന്നെ, ഇബാദത്ത് എല്ലാവരും ഒരുപോലെ ആണെന്നില്ലല്ലോ. അതായത് ആ ഈ പറഞ്ഞ റിപ്പോർട്ട് ചെയ്ത വനിതാ സഹാബി അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം മരിച്ചു. മരിച്ചപ്പോ അക്രമക്കല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സാന്നിധ്യത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് പറഞ്ഞു, ഇത് താങ്കളെ അള്ളാഹു ആദരിച്ചിരിക്കുന്നു എന്ന് ആ മയ്യിതിനെ നോക്കി പറഞ്ഞപ്പോ, പിന്നെ താങ്കൾക്ക് എന്തുറപ്പാണ് അദ്ദേഹം സ്വർഗത്തിലാണ് ഇന്ന് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട് അല്ലെ. അപ്പോ അദ്ദേഹം സ്വർഗത്തിലല്ലേ, പിന്നെ ആരാ സ്വർഗത്തിലാക എന്നൊരു ആശയത്തിൽ അവർ തിരിച്ചു ചോദിക്കുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, ആ സഹാബിയോട്. അപ്പോ പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് അല്ലേ, എന്ത് പിന്നെ ഞാനും താങ്കളെ പോലെ എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിന് നന്മ ആശംസിക്കുന്നു, നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ ഉള്ള ഒരു ആശയത്തിൽ എന്റെ വാക്കുകൾ അതെവിടെയല്ലേ പറയുന്നത് എന്ന് നബി പറയുകയും, എന്നെ കൊണ്ട് തന്നെ എന്താണ് സംഭവിക്കുക, എനിക്കെന്താ സംഭവിക്കുക എന്ന് പോലും എനിക്കറിയില്ലല്ലോ എന്ന് പറയുകയും ചെയ്തു. എന്നിട്ട് അതിന്റെ ഷറഹിൽ പറയുന്നുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിന്നെ സ്വർഗം ഉറപ്പ് ആണ് എന്ന് ഉള്ള രൂപത്തിൽ അള്ളാഹുവിൽ നിന്നുള്ള പരാമർശം ആയത്ത് ഇറങ്ങുന്നതിന് മുമ്പാണ് അത് എന്നും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വർഗം ഉറപ്പാണ്, അതിൽ സംശയിക്കേണ്ട കാര്യമില്ല എന്നും ഒക്കെ അതിന്റെ ഷറഹിൽ പറയുന്നുണ്ട്. അപ്പൊ ആരെയും അമിതമായി മഹത്വവൽക്കരിക്കരുത് എന്ന് ആ ഹദീസിൽ മനസ്സിലാക്കാം. അപ്പൊ അതിന്റെ വിശദാംശങ്ങൾ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഓക്കെ, ബ്ലോഗുണ്ട്, ഓക്കെ. ഇനി മോഡ്യൂൾ ഇരുപത്തിരണ്ട് ആണ് ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ. അതിപ്പോ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഹദീസ് ഏത്, സഹീഹ് ബുഖാരിയിലെ കിതാബുൽ ഈമാനിലെ 53 നമ്പർ ഹദീസ് അല്ല, ഈ കിതാബുൽ അദബിൽ, സഹീഹ് ബുഖാരി കിതാബുൽ അദബിൽ പറഞ്ഞില്ലേ, ബാബു മാ യുക്റഹു മിനൽ തമാദുഹ്, പരസ്പരം മദ് പറയുന്നത് സംബന്ധിച്ച് അതിനെ നിരോധിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്, അതിന്റെ വിശദീകരണം ഫത്വയിൽ ബാരിയിൽ. ഖാല ഇബ്നു ബത്താൽ ഹാസുല നഹി അന്ന മൻ അഫറത ഫീ മദ്ഹി ആഖറ بما ليس فيه لم يثمن على الممدوح العجبر والنهي انه بتلك المنزله فربما ضيع العمل والازدياده من الخير اتكالا على ما وصف به ولذلك تعول العلماء في الحديث الاخر احثوا في وجوه المداحين التراب ان المراد من يمدح الناس في وجوههم بالباطل وقال عمر ഇബ്നു ബത്താൽ എന്ന് വിശദീകരിച്ച് പറയണം. ഹാസുലുൻ നഹി നിരോധനത്തിൽ ഇവിടെ കരസ്ഥമാകുന്നത് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് ഈ ഹദീസിൽ പറഞ്ഞ നിരോധനം ഉണ്ടല്ലോ മദ്ഹ് പറയാൻ, ആ നിരോധനം എന്നാൽ അതിൽ നിന്ന് വ്യക്തമാകുന്നത് എന്താണ്, അന്നമന ഫുറാത്ത ആരൊരുത്തൻ അതിരി കവിഞ്ഞുവോ, ഇഫുറാത്ത അഫുറത്ത അതിരി കവിഞ്ഞു, ഫീ മദ്ഹി ആഖറ മറ്റൊരാളെ മദ്ഹ് ചെയ്യുന്ന വിഷയത്തിൽ, വിഷയത്തിൽ നിർഭയത്വമില്ലാത്ത ഒരാളെ ഒരാള് മദ്ഹ് പറയാം. അർത്ഥം അറിയാത്തൊക്കെ എഴുതി കേൾക്കുമ്പോ അഹങ്കാരം, ഡംബ് അഹങ്കാരം, അഹങ്കാരമുള്ള ഒരു മനുഷ്യൻ, അഹങ്കാരത്തിൽ നിന്ന് നിർഭയത്വമില്ലാത്തവൻ എന്ന് പറഞ്ഞാൽ അഹങ്കാര സാധ്യതയുള്ളത്, ഒരാളെ പറ്റി മദ്ഹ് പറഞ്ഞാൽ അയാൾ അഹങ്കരിക്കുന്നു, ഒരു പൊങ്ങച്ചം നടിക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ മദ്ഹ് വരാൻ പാടില്ല. ശരി, അയാളുടെ വിചാരം നിമിത്തം അന്നഹുബി തിൽക്കൽ മൻസില, അയാൾ ആ മൻസിലത്തിൽ ആണ് എന്ന്. അപ്പൊ ഒരാൾ മദ്ഹ് ചെയ്ത് പറയാണ്, ആ ഞാൻ അപ്പൊ അത്രയ്ക്ക് എത്തി, അത്രയ്ക്ക് സ്ഥാനം ഉണ്ട് എനിക്ക് എന്ന് അയാൾ ആ മൻസിലത്തിലാണെന്ന് മാധിഹ് നടന് മധുഹ് പറയുന്ന ആള് അല്ലെ, പ്രശംസകൻ മധുഹ് പറയുന്ന ആള്, ആ മധുഹ് പറയുന്ന ആളുടെ ആ പറയുന്ന വാക്കുകളില്ലേ, അത്രയും സ്ഥാനത്താണ് ഞാനില്ലേ ഇപ്പൊ, അല്ലെങ്കിൽ എനിക്ക് അത്രയ്ക്ക് കഴിവുണ്ടല്ലേ എന്ന് ഇയാൾ ചിന്തിച്ചു. അങ്ങനെ അയാൾക്കൊരു ഋജുബ് വരാൻ സാധ്യതയുണ്ട്.
അങ്ങനെ വരാൻ സാധ്യത ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്താണെങ്കിൽ പ്രശ്നമില്ല. അങ്ങനെ വരാൻ സാധ്യതയുള്ളവരൊക്കെ ആണെങ്കിൽ അങ്ങനെ അമിതമായി അവരെ പ്രശംസിക്കരുത്. ചിലപ്പോ അയാൾ എന്ത് ചെയ്യും, അയാൾ അമര് നഷ്ടപ്പെടുത്തും. ആ ഞാനിപ്പം അത്യാവശ്യം കുഴപ്പമില്ലല്ലോ, അയാൾക്ക് അമര് ചെയ്യുന്നൊക്കെ ചിലപ്പോൾ കുറയും. ഹയർ, നന്മ ചെയ്യുന്നത് വർദ്ധിപ്പിക്കുന്നതും അയാൾ നഷ്ടപ്പെടുത്തി എന്ന് വരും. വേറെ നന്മയൊക്കെ അയാൾ കുറച്ചു തരും. ഇത്തിക്കാലൻ മുത്തക്കിലാക്കിയിട്ട് ആശ്രയിച്ചുകൊണ്ട് അലാമ മുസിഫ ബിഹി, അയാൾ വിശേഷണം പറയപ്പെട്ട കാര്യത്തിന്റെ എന്ന് പറഞ്ഞാല് ആ ഞാനിപ്പോ കുഴപ്പമില്ലല്ലോ എന്നൊരു തോന്നല് അയാൾക്ക് കടന്നു കയറി കഴിഞ്ഞാൽ പിന്നെ അയാളുടെ അമരൊക്കെ കുറഞ്ഞു പോകും. അങ്ങനെ സാധ്യത ഉണ്ട്. വലിതാലിക്ക ഇക്കാരണത്താൽ തഅവ്വല ഉലമാ ഫിൽ ഹദീസിൽ ആഖർ, മറ്റൊരു ഹദീസിനെ എന്റെ വിഷയത്തിൽ ഉലമാക്കൾ തഅ്‌വീൽ ചെയ്തിരിക്കുന്നു, വ്യാഖ്യാനിച്ചിരിക്കുന്നു. എങ്ങനെ? ഏത് ഹദീസ്? യഹ്സു ഫീ വുജൂഹിൽ മദ്ദാഹീൻ അത്തുറാബ, മറ്റൊരു ഹദീസിൽ ഉലമാക്കള് ഈ ഹദീസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതാണ്, യഹ്സു വുജൂഹിൽ മദ്ദാഹീൻ. മദ്ദാഹീൻ മദ്ദാഹി വളരെ കൂടുതൽ പ്രശംസിക്കുന്നതാണ്. മദ്ദാഹ് മദ്ഹുൻ, മദ്ഹുൻ പ്രശംസ, മാദിഹുൻ പ്രശംസിക്കുന്നവൻ, ഫായിലോസിന് ഫആൽ ഏറ്റവും അധികം പ്രവർത്തിക്കുന്നവൻ എന്നുള്ളതാണ്. അതേമാതിരി ഖഫാർ ഏറ്റവും അധികം പൊറുക്കുന്നവൻ, ഖാഫിർ പൊറുക്കുന്നവൻ, അഫ്ഫാറിറ്റ് തവ്വാബ് അല്ലേ, തവ്വാബ് അതേപോലെ ഖഫാർ ഖഹാർ വഹാബ് റസ്സാഖ് ഫത്താഹ് അല്ലേ അല്ലാം എന്നൊക്കെ ഉണ്ട്. അതൊക്കെ ഫഅലുവദനാണ്. അപ്പൊ ഏറ്റവും അധികം പ്രശംസിക്കുന്നവൻ, വളരെ കൂടുതലായിട്ട് പ്രശംസിക്കുന്നവർ. എന്താ മുഖത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, മണ്ണ് മാറിയറിയണമെന്ന്. തുറാബ് അതായത് ഒരാള് ഒരാളെ അമിതമായിട്ട് പ്രശംസിക്കുക, ആരാണോ പ്രശംസിക്കുന്നത് അയാളുടെ മുഖത്ത് മണ്ണ് വാരിയറിയണം. പ്രശംസിക്കു പോയിട്ട് മുന്നേ മണ്ണ് വാരിയറിയാൻ കിടക്കാം എന്ന് പറഞ്ഞാല് അതിനെ നിരുത്സാഹപ്പെടുത്തണത് ശരി. അത് അന്നൽ മുറാദ, അതുകൊണ്ടുള്ള ഉദ്ദേശ്യം, ആ ഹദീസുകൊണ്ടുള്ള ഉദ്ദേശം, മൈ എന്തഹു നാസഫി വുജൂഹിം ബിൽ ബാത്തിൽ, ജനങ്ങളെ അവരുടെ സാന്നിധ്യത്തിൽ ബാത്തിലായിട്ട് യഥാർത്ഥത്തിൽ അല്ലാതെ വന്നിട്ട് പറയാം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇല്ലാത്ത കാര്യം പറയാം, കൂടുതലായിട്ട് പറയാം. ഒരാളിൽ ഇല്ലാത്ത നന്മകൾ അല്ലെങ്കിൽ ഉള്ള നന്മകൾ വളരെ കൂടുതലാക്കിയിട്ട് എക്സാഗറേറ്റ് ചെയ്തിട്ട് പറയാം. അങ്ങനെ പറയുന്നതിനെയാണ് എന്ത് നിരോധനം. ഇത് അങ്ങനെ പറയുന്നവരാണ് എന്ത് നബി പറഞ്ഞത്, മണ്ണ് വാരിയറിയണം എന്ന് പറഞ്ഞത്. ശരിയല്ലേ, മണ്ണ് വാരിയറിയണം എന്ന് പറഞ്ഞു. അവ അങ്ങനെ പറയുന്നവരുടെ മുഖത്ത് മണ്ണ് വാരിയറിയണം എന്ന് പറഞ്ഞു. വഖാല ഉമർ, ഉമർ അല്ലാഹു പറഞ്ഞു, അൽ മദ്ഹു ഹുവ ദബ്ഹ്, പ്രശംസ എന്ന് പറയുന്നത് കഴുത്തറക്കലാണ്, അറക്കലാണ്, അറവാണ്. ചിലര് അറിയില്ലേ വല്ലാതെ പിന്നെ പ്രശംസിച്ച് പറയുമ്പം പൊക്കി പറയുമ്പം ആ അവൻ അറക്കല്ലേ എന്ന് പറയും, അറക്കല്ലേ എന്ന് പറയും. നമ്മുടെ നാട്ടിൽ പറയാറില്ലേ അമ്മൽ അസറു അൻ ഉമറ ഫവറദ മർഫുഉൻ അഖറജഹു ഇബ്നു മാജഹ വഅഹ്മദ് മിൻ ഹദീസ് മുആവിയ സമിഉതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ فذكره بلفظ اياكم والتمادح فانه الذبح. ഇനി ഉമർ അല്ലാഹു പറഞ്ഞല്ലോ അൽ മദ്ഹു അദ്ദബ്ഹു എന്ന് പറഞ്ഞല്ലേ, ദബ്ഹു എന്ന് പറഞ്ഞാൽ അറവ് അല്ലേ എന്ന് പറഞ്ഞല്ലോ. ആ അസർ, അസർ എന്ന് പറഞ്ഞാല് ഉമർ അല്ലാഹു എന്ന സഹാബി ആണ് അല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തുന്നതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതല്ല അസർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ എന്ന് പറയാം ട്ടോ. ഇവിടെ ഉമർ അല്ലാഹു എന്ന് പറഞ്ഞ അസർ ഉണ്ടല്ലോ, ഫവറദ മർഫുഅൻ, അത് മർഫുആയിട്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇതേ ആശയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞായിട്ട് വന്നിട്ടുണ്ട്, അതാണ് മർഫുആയിട്ട് വന്നിട്ടുണ്ട്. അത് വേറെ ഹദീസ് വന്നിട്ടുണ്ട്, ഹദീസിൽ അതില് ഇമാം അഹമ്മദ് അവറുകളുടെ മുസ്നദിലും സുനൻ ഇബ്നു മാജഹിലും വന്നിട്ടുണ്ട് ഹദീസാണ്. മുആവിയ എന്നവർ പറയുന്നത് സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് തദക്കറഹു ബിലഫ്ദി ഇയാക്കും, അത് ആ ലഫ് ഈ ലഫ് പ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്, ഇയാക്കും വത്തമാദുഹു, നിങ്ങൾ പരസ്പരം മദ്ഹ് പറയുന്നതിനെ സൂക്ഷിക്കണം. ഫഇന്നഹു അദ്ദബ്ഹു, കാരണം നിശ്ചയം പരസ്പരം മദ്ഹ് പറയുക എന്നത് അറവ് ആണ് എന്ന്. വേറെ ഒരു റിപ്പോർട്ട് ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്ത ഷുഅബിൽ, അതിലും ഇയാക്കും വൽ മദ്ഹ ഫഇന്നഹു മിനൽ ദബ്ഹ് എന്ന് വന്നിട്ടുണ്ട്. واما ما مدح به النبي صلى الله عليه وسلم فقد ارشد مادحيه الى ما يجوز من ذلك بقوله صلى الله عليه وسلم لا
ലാതുറൂനി കമാ അതുറത്തിൻ നസാറ ഈസ ബിനു മറിയമ അൽ ഹദീദ്. എന്താണ് അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദ്ഹ് ചെയ്യപ്പെടുന്നത്, ഫഖദ് അർശദ മാദിഹിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദ്ഹ് പറയുന്നവനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇർഷാദ് ചെയ്തിരിക്കുന്നു, വഴി നടത്തിയിരിക്കുന്നു. ഏതിലേക്ക്? ഇലാ മാ യജൂസു മിൻ ദാലിക, മദ്ഹ് പറയുന്നതിൽ നിന്ന് അനുവദനീയമായതിലേക്ക്. എന്ന് പറഞ്ഞ നബിയെ മദ്ഹ് പറയുകയാണെങ്കിലും അതിനും പരിധിയുണ്ട്, പരിധിക്കപ്പുറം പറയാൻ പറ്റില്ല എന്നാണ് അതിന് ആശയം. ഇതവിടെ പറയുന്നത് ബിഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് പ്രകാരം, ലാ തുറൂനി കമാ അതുറത്തിൻ നസാറ ഈസ ബിനു മറിയം. എന്താണ് ലാ തുറൂനി? നിങ്ങൾ എന്നെ, എന്റെ ഹദീസ് പൂർണ്ണമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് നോക്കാം. സ്വഹീഹുൽ ബുഖാരി കിതാബ് അഹാദീസുൽ അംബിയ എന്ന ഭാഗത്ത് കാണാം. ഹദ്ദസന ഹുമൈദി എന്ന് തുടങ്ങിയിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയാണ്, സമിഅ ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ അള്ളാഹു എന്ന് പറയുന്നതായിട്ട് അദ്ദേഹം കേട്ടു. എന്ത് അല മിമ്പർ, മിമ്പറിൽ നമ്മുടെ മിമ്പറിൽ പ്രസംഗിക്കാണ് ആര്? ഉമർ അള്ളാഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അദ്ദേഹം പ്രസംഗിക്കുന്ന, സമിഅത്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടു, ലാ തതുറൂനി, ലാ തതുറൂനി, ലാ തതുറൂനി കമാ അതുറത്തിൻ നസാറ ഇബ്നു മറിയം, فانما انا عبده فقولوا عبد الله ورسوله. لا تطروني, നിങ്ങൾ എന്റെ വിഷയത്തിൽ അതിരു കവിയരുത്. لا تطروني, لا تطروني, لا تطو طالطو, لا تطروني, അതിരു കവിയരുത് എന്റെ വിഷയത്തിൽ നിങ്ങൾ അതിരു കവിയരുത്. كما اطرت ക്രിസ്ത്യാനികൾ അതിരു കവിഞ്ഞതുപോലെ ഇബ്നു മറിയം, മറിയമിന്റെ പുത്രന്റെ വിഷയത്തിൽ, ഈസാ അലൈഹി ഇസ്ലാമിന്റെ വിഷയത്തിൽ, അതായത് ഈസാ അലൈഹി ഇസ്ലാം ദൈവപുത്രനാണ് അവർ പറഞ്ഞു, ഈസാ അലൈഹി ഇസ്ലാമിനെ ആദരിച്ച് ആദരിച്ച് ഓവറായി, അങ്ങനെ എന്തായി, ഈസാ അലൈഹി ഇസ്ലാം ദൈവപുത്രനാണ് ദൈവമാണ് എന്നൊക്കെ പറഞ്ഞു. അതുപോലെ നിങ്ങൾ എന്നെ ആദരിക്കരുത്, എന്റെ വിഷയത്തിൽ നിങ്ങൾ അതിരു കവിഞ്ഞു പോകരുത്. കാരണം നിശ്ചയം ഞാൻ അവന്റെ ദാസനാണ്, ഈസാ അലൈഹി സ്ലാമും അള്ളാഹുവിന്റെ ദാസൻ മാത്രമാണ്, ദാസനും റസൂലുമാണ്. ഫഖൂലു, നിങ്ങൾ പറയൂ, അബ്ദുല്ലാഹി വറസൂലുഹു എന്ന് പറഞ്ഞാൽ നബിയെ കുറിച്ച് പറയാൻ, അബ്ദുല്ലാഹി അള്ളാഹുവിന്റെ ദാസനും, വറസൂലുഹു അവന്റെ റസൂലും ദൂതനുമാണ് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മദ്ഹ് പറയുന്നത് സംബന്ധിച്ച് കാണാം. അല്ലഫൽ അരിഫു എന്ന് പറഞ്ഞൊരു കവിത ഉണ്ട്, അതിന്റെ ഫുൾ അർത്ഥം നിങ്ങൾക്കറിയില്ല, ഞാൻ ശ്രദ്ധിച്ച് നോക്കിയിട്ടില്ല. അതിലൊരു വരി ഇങ്ങനെയാണ്, ബാലവൽ അല്ലഫൽ അലിഫ് തുടങ്ങുന്നത് തന്നെയാ, അല്ലഫൽ അലിഫു നിളാമാ മദ്ഹി ആയിലൽ ആലിആൽ അവ്വല സൂതൂരി ബിസ്മില്ലാഹി ബദ്അൽ ഖാലിഖാൽ അഹ്മദുല്ലാഹ മുസല്ലിയം മുസല്ലിമൻ അലാ, അങ്ങനെയൊക്കെയാണ് രണ്ടാമത്തെ അരി ആണെന്ന് തോന്നുന്നു. അടുത്തത്, അടുത്തതല്ല, ഇടയിലൊരു വരി ഉണ്ട്, ബാലവൽ മുദ്ദഹു ഫീ ഔസാഫിഹി ഫമാ ബല ബാലിഉം യശറമാഉ മാഫി, ബാക്കി എന്താ കിട്ടുന്നില്ല. അതിന്റെ ആശയം എത്രയാണ്, ബാലവൽ മുദ്ദഹു, മുദ്ദഹു മദ്ദാഹ് എന്ന് പറഞ്ഞ നമ്മള് മാദിഹിന്റെ മറ്റൊരു രൂപം മദ്ദാഹ് അല്ലേ, മുദ്ദാഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ ജമാഅത്ത് മുദ്ദാഹ്. മാദിഹീങ്ങൾ, പ്രശംസകർ, മദ്ഹ് പറയുന്നവർ വളരെയധികം പറഞ്ഞിരിക്കുന്നു. ബാലഹ, ബാലഹാറായി എത്തിയിരിക്കുന്നു എന്നൊക്കെ ബാലഹത്ത്. നബി അവർക്കുണ്ട് വസ്പുകൾ പറയുന്നിടത്ത്, ഫമാ ബലഹ് എന്നാൽ അവരെത്തിയിട്ടില്ല, എന്ന് പറഞ്ഞാൽ ഈ കൊക്ക് എന്നൊക്കെ, അതായത് കൊക്ക്, ഒരു പക്ഷി കൊക്കിൽ കൊത്തുന്ന അത്ര പോലും എത്തിയില്ല എന്നുള്ളതാണ് അതിന്റെ ആശയം. അതൊക്കെ കവിത സാഹിത്യം. ഇബ്നു ഉയൈന എന്നിവർ പറഞ്ഞിരുന്നു, ആരൊരുത്തന്റെ നഫ്സിനെ അവൻ സ്വന്തം നഫ്സിനെ ഒരാൾക്ക് അറിഞ്ഞുവോ, സ്വന്തം പരിധികളെയും പരിമിതികളെയും സ്വന്തം നഫ്സിന്റെ അവസ്ഥകളെയും ഒരാൾ മനസ്സിലാക്കിയാൽ അവന് മദ്ഹ് ഒരു പ്രശ്നമല്ല.
എന്ന് പറഞ്ഞാൽ അവനെ ആരെങ്കിലും മദഹ് ചെയ്യുന്നത് പ്രശ്നമല്ല എന്നർത്ഥം. അപ്പോ നമുക്കറിയാം നമ്മുടെ സ്ഥാനം, നമ്മുടെ പരിമിതി, നമ്മുടെ തെറ്റുകൾ, കുറ്റങ്ങൾ, നമ്മുടെ കഴിവുകേടുകൾ ഒക്കെ നമുക്കറിയാമെങ്കിൽ, നമുക്കൊരു ബോധ്യമുണ്ടെങ്കിൽ, ആര് നമ്മെ മദഹ് ചെയ്താലും എത്ര മദഹ് ചെയ്താലും നമ്മളെന്ത് നമുക്ക് അത് പ്രശ്നമാവുകയില്ല എന്നർത്ഥം. എന്ന് പറഞ്ഞാല് അവിടെ അമിതമായിട്ട് മദഹ് ചെയ്യാൻ പറ്റുന്ന അർത്ഥമല്ല കേട്ടോ. സലഫ്, സലഫുകളിൽ ചിലർ പറഞ്ഞിരിക്കുന്നു, ഇതാ മുദ്ഹർറജുലു ഫീ വജ്ഹിഹി ഫല്യഖുൽ, ഒരു മനുഷ്യനെ അവന്റെ മുഖത്ത് പ്രശംസിക്കപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ, ഒരാളെ, ഒരു വ്യക്തിയെ അയാളെ സാന്നിധ്യത്തിൽ പ്രശംസിക്കാൻ നിൽക്കുക, ഫല്യഖുൽ, എങ്കിൽ അവൻ പറയട്ടെ. അപ്പോൾ അവൻ പറയട്ടെ, അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹുമ്മ ഗ്ഫിർലി മാ ലാ യഅലമൂൻ വലാ തുആഖിദ്നി ബിമാ യഖൂലൂൻ, അല്ലാഹുമ്മ ഗ്ഫിർലി മാ ലാ യഅലമൂൻ വലാ തുആഖിദ്നി ബിമാ യഖൂലൂൻ വജ്അൽനി ഖൈറൻ മിമ്മാ യഖൂലൂൻ മിമ്മാ യദന്നൂൻ. എന്താണ് അല്ലാഹുവേ യഗ്ഫിർലി, നീ എനിക്ക് പുറത്തു തരണേ, മാ ലാ യഅലമൂൻ, അവർ അറിയാത്തത്. അവരെന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞു പറയുന്നുണ്ട്, പക്ഷെ അവർക്കറിയില്ല ഞാൻ അത്രക്കൊന്നും ഇല്ലല്ലോ, എന്റെ അടുത്ത് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, എനിക്ക് പുറത്തുതരണേ. മലാത്തു നീ, അവർ അങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നീ എന്നെ അതിന്റെ പേരിൽ പിടികൂടരുതേ. ഖൈറമ്മിമ്മയദുന്നൂൻ, അവർ വിചാരിക്കുന്നതിനേക്കാൾ ഏറെ നീ എന്നെ ഉത്തമൻ ആക്കേണമേ എന്നും അവര് പറഞ്ഞു. സലഫുകളിൽ ചിലർ പറയാറുണ്ടായിരുന്നു, എന്ത് അങ്ങനെ പറയാൻ നിർദ്ദേശിച്ചു, ആരെങ്കിലും നമ്മെ മദഹ് ചെയ്താൽ നമ്മൾ അങ്ങനെ പറയാൻ, എന്ത് അല്ലാഹുമ്മ ഗ്ഫിർലി മാ ലാ യഅലമൂൻ വലാ തുആഖിദ്നി ബിമാ യഖൂലൂൻ വജ്അൽനി ഖൈറൻ മിമ്മാ യദന്നൂൻ. എന്താണ് അല്ലാഹുമ്മ ഗ്ഫിർലി മാ ലാ യഅലമൂൻ വലാ തുആഖിദ്നി ബിമാ യഖൂലൂൻ വജ്അൽനി ഖൈറൻ മിമ്മാ യദന്നൂൻ. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. السلام عليكم ورحمه الله وبركاته.